നമസ്കാരം. ഈസി ആയുർവേദയുടെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമിതാഹാരം ഒരു വലിയ പ്രശ്നമായി മാറിയ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഉപവാസം ചെയ്യാനും അല്പാഹാരം കഴിക്കാനും താല്പര്യമുണ്ടാകുമെങ്കിലും മാതാപിതാക്കൾ പലപ്പോഴും നമ്മെ അതിന് അനുവദിക്കാറില്ല. അമിതമായ ആഹാരം പ്രായമാകുന്നത് വേഗത്തിലാക്കുന്നുവെന്ന് പല ലേഖനങ്ങളിലും നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. പുരാതന കാലത്ത് ആളുകൾ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ രുചികരമായ ഭക്ഷണങ്ങൾ ആഘോഷവേളകളിൽ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വിഭാഗം ജനത എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന കാര്യം നിഷേധിക്കുന്നില്ല. എന്നാൽ വലിയൊരു ജനവിഭാഗത്തിന്റെയും സ്ഥിതി മറിച്ചാണ്. മിക്കവർക്കും അവരുടെ ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ആയുർവേദത്തിൽ അധ്യശനം, അനശനം, മിത്യാശനം എന്നിങ്ങനെ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ആശയങ്ങളുണ്ട്. അധ്യശനം എന്നാൽ മുൻ ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപ് ഭക്ഷണം വീണ്ടും കഴിക്കുക. അനശനം എന്നാൽ ഉപവാസം. മിത്യാശനം എന്നാൽ തെറ്റായ ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെയാണ്. കുറഞ്ഞ അളവിൽ എടുക്കേണ്ട ആഹാരം കുറഞ്ഞ അളവിൽ മാത്രം എടുക്കണം, അത് എത്ര രുചികരമായാലും. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നാം ഈ തത്വങ്ങൾ ലംഘിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി അത് നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയണമെന്നില്ല. നമുക്ക് ശരിയായ ദഹനശക്തി ഉണ്ടായിരിക്കണം. ദഹനം ശരിയായില്ലെങ്കിൽ എല്ലാ പോഷകാഹാരങ്ങളും പാഴായിപ്പോകും. പോഷകാഹാരം ആഗിരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ശരിയായി നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പുരാതന ആചാര്യന്മാർ ആയുർവേദത്തിൽ എല്ലാ രോഗങ്ങൾക്കും മൂലകാരണം ദഹനശക്തിയുടെ കുറവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് ആരുടെയും സമ്മർദ്ദം മൂലമാകരുത്. നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് അനുസൃതമായി നമ്മൾ കഴിക്കേണ്ടതുണ്ട്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്ന് നമ്മുടെ വയറ് സൂചിപ്പിക്കും. നമ്മൾ അത് പിന്തുടരണം. ഒരു ചെറിയ കുട്ടിക്ക് അമ്മ ഭക്ഷണം നൽകാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും വിശക്കുന്നുണ്ടെങ്കിൽ കുട്ടി യാതൊരു സങ്കോചവും കൂടാതെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാനാവും. എന്നാൽ മതിയെന്ന് തോന്നുമ്പോൾ കുട്ടി മുഖം തിരിക്കുന്നു. ഇവിടെയാണ് മുതിർന്നവരുടെ പ്രശ്നം. എവിടെ നിർത്തണമെന്ന് അവർക്കറിയില്ല എന്നതാണ്. കുട്ടി ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് നാം നിർത്തണം. കൂടുതൽ കഴിക്കുന്നത് തീർച്ചയായും ജീവിതത്തെ നശിപ്പിക്കും. കാരണം അധ്യശനം ശരീരത്തിലെ അമിതമായ ഉപാപചയത്തിന് കാരണമാകും. അമിതമായ ഉപാപചയം എല്ലായ്പ്പോഴും ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തും. ഇത് കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ എല്ലാ 15 ദിവസത്തിൽ ഒരിക്കലും ഏകാദശി ദിവസത്തിൽ സമ്പൂർണ്ണ അനശനം അല്ലെങ്കിൽ ഉപവാസം ചെയ്യുന്നത്. 72 മണിക്കൂർ തുടർച്ചയായ ഉപവാസം ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആചാര്യന്മാർക്കും പൂർവികർക്കും എല്ലാത്തിനും ഒരു ശാസ്ത്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ ശാസ്ത്രീയ അടിത്തറകൾ നഷ്ടപ്പെട്ടു. അധ്യശനം ശരീരകോശങ്ങൾക്ക് നാശമുണ്ടാക്കും. അത് പോഷകാഹാരക്കുറവല്ല, മാത്രമല്ല കഴിച്ച ആഹാരം ശരിയായി ദഹിക്കാനും ആഗിരണം ചെയ്യാനും പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ക്ലിനിക്കൽ പ്രാക്ടീസിൽ കുട്ടി ഭക്ഷണം ശരിയായി കഴിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്ന ധാരാളം അമ്മമാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രായത്തിനനുസരിച്ചുള്ള ഭാരം കുട്ടിക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. കുട്ടി ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുകയും ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അമ്മമാർക്ക് കുട്ടിയുടെ ഭക്ഷണശീലങ്ങളിൽ തൃപ്തി ഉണ്ടാകില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള അമിത പരിചരണമാണ്. മറ്റൊരു കാരണം, അമ്മമാർ അവരുടെ കുട്ടികളെ തടിച്ച് ചബ്ബിയായി കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മാത്രമേ ആരോഗ്യമുള്ളൂ എന്നാണ് മിക്കവരുടെയും ധാരണ. ഇത് അടിസ്ഥാനപരമായി തെറ്റായ ആശയമാണ്. കുട്ടികളുടെ ഭാരം പ്രായത്തിന് അനുയോജ്യമായിരിക്കണം. മാത്രമല്ല കുട്ടി നല്ല ആക്റ്റീവ് ആയിരിക്കുകയും വേണം. ശരിയായ ദഹനശക്തിയുള്ള കുട്ടികൾക്ക് യഥാസമയം വിശക്കുകയും കുട്ടി ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്യും. ദഹനശക്തി അനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ കുട്ടിയെ അനുവദിക്കുക. പ്രായമായവരുടെ കാര്യവും ഇപ്രകാരം തന്നെയാണ്. എന്നാൽ യുവാക്കളിൽ ദഹനശക്തി താരതമ്യേന കൂടുതലാണ്.
മിഥ്യാഹാരമോ ആദ്യശനമോ ചെയ്താലും അത് പ്രബലമായ ദഹനശക്തിയുള്ളവർക്ക് മിക്കവാറും ദഹിപ്പിക്കപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെപ്പറ്റി കൂടുതലറിയാൻ easyayurveda.com സന്ദർശിക്കുക.